നമസ്കാരം രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ പുതിയ മന്ത്രിയായി ഒ ആർ കേളു രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേളുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു വയനാട്ടിൽ നിന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും കേളുവിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി തിരുവനന്തപുരത്ത് എത്തിയിരുന്നു പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടാണ് ഒ ആർ കേളു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് സഗൗരവുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത് കെ രാധാകൃഷ്ണൻ രാജിവെച്ച ഒഴിവിൽ മന്ത്രിയായ ഒ ആർ കേളു വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്നുള്ള എം എൽ എ ആണ് വയനാട്ടിൽ നിന്നുള്ള ആദ്യ സി പി എം മന്ത്രിയും ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആദ്യമായി മന്ത്രിയായ സി പി എം നേതാവുമാണ് കേളു പത്തുവർഷം തുടർച്ചയായി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നതിൻ്റെ ഭരണപരിചയവുമായിട്ടാണ് കേളു മന്ത്രി പദവിയിലേക്ക് എത്തിയിരിക്കുന്നത് ആലത്തൂർ എം പി ആയി ലോക്സഭയിലേക്ക് ജയിച്ച കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചതോടെയാണ് ഒ ആർ കേളുവിനെ മന്ത്രിയാക്കാൻ സി പി എം സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത് പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ സി പി എം മന്ത്രിയാണ് ഇദ്ദേഹം മന്ത്രിയാകുമെന്ന പ്രഖ്യാപനം കേട്ട ശേഷം നാട്ടിലേക്ക് മടങ്ങിയ കേളു ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരത്ത് എത്തിയത് സത്യപ്രതിജ്ഞ കാണാൻ കുടുംബവും കൂടെ എത്തി കെ രാധാകൃഷ്ണൻ വഹിച്ചിരുന്ന ദേവസ്വം വകുപ്പ് കേളുവിന് നൽകിയിട്ടില്ല അതിൽ കാര്യമില്ല എന്നായിരുന്നു കേളുവിന്റെ പ്രതികരണം വയനാട്ടിൽ നിന്ന് ബസ്സിലും ട്രെയിനിലുമെല്ലാമായി ഏതാണ്ട് ഇരുന്നൂറോളം പേർ ചടങ്ങ് കാണാനെത്തി മാനന്തവാടി എം എൽ എ ആയ കേളുവിന് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മാത്രമാണ് നൽകിയിരിക്കുന്നത് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന എല്ലാ വകുപ്പുകളും കേളുവിന് നൽകാത്തിൽ പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചിരുന്നു ദേവസ്വം വകുപ്പ് വി എൻ പാർലമെന്ററി കാര്യം എം പി രാജേഷിനും വീതിച്ച് നൽകി ആദ്യമായി മന്ത്രിയാകുന്നു എന്ന കാരണത്താലാണ് കേളവിന് ഈ വകുപ്പുകൾ നൽകാത്തത് എന്നാണ് സി പി എം വൃത്തങ്ങൾ പറയുന്നത് അതേസമയം കേളുവിന് ദേവസ്വം വകുപ്പ് നൽകാത്തതിനെതിരെ പ്രതിപക്ഷവും സമൂഹമാധ്യമങ്ങളും വലിയ തോതിലുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത് രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ദേവസ്വം വകുപ്പ് വി എൻ വാസവനും പാർലമെന്ററിക്കാരും എം പി രാജേഷിനും കൈമാറിയത് കേളുവിനോടുള്ള അവഗടനയാണ് എന്ന് പറയുന്നവരുമുണ്ട് വയനാട് ജില്ലയിൽ നിന്ന് സി പി എം സംസ്ഥാന സമിതിയിലെത്തിയ ആദ്യ പട്ടികവർഗ നേതാവാണ് ഒ ആർ കേളു കുറിച്ച സമുദായക്കാരനായ കേളു പട്ടികജാതി പട്ടികവർഗ ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ ചെയർമാൻ കൂടിയാണ് രണ്ട് പതിറ്റാണ്ടിലേറെയായി ജനപ്രതിനിധി എന്ന നിലയിൽ കേളു സജീവ സാന്നിധ്യമാണ് ആലത്തൂരിന്റെ എം പി ആയി മന്ത്രി കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസമാണ് മന്ത്രിസ്ഥാനം രാജിവെച്ചത് എസ് എഫ് ഐയിലൂടെ സി പി എം നേതൃനിരയിൽ എത്തിയ സച്ചിൻ ദേവിനെ മന്ത്രിയാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസും കൂട്ടരും കുന്നത്തനാടിൽ നിന്നുള്ള എം എൽ എ പി വി ശ്രീനിജനൊപ്പമായിരുന്നു മന്ത്രി രാജീവും എറണാകുളം ഘടകവും ഇതിനെയൊക്കെ മറികടന്നാണ് സീനിയർ നേതാവായ മാനന്തവാടി എം എൽ എ ഒ ആർ കേളു മന്ത്രിയാകുന്നത് സി പി എമ്മിലെ ഭൂരിപക്ഷത്തിനും കേളുവിനെ മന്ത്രിയാക്കാനായിരുന്നു താല്പര്യം പൊതു തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയനും അംഗീകരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ മനസ്സിലാക്കി സി ഒടുവിൽ മന്ത്രിയെ നിശ്ചയിക്കുകയായിരുന്നു വിവാദരഹിത പൊതുജീവിതമാണ് കേളുവിൻ്റെ കരുത്ത് സാധാരണഗതിയിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന പേരിനെ കൈയടിച്ച് അംഗീകരിക്കുന്ന പതിവാണ് സി നേതൃത്വത്തിൽ കണ്ടുവരാറുള്ളത് ഇത്തവണ അത് മാറി പാർട്ടിക്കപ്പുറത്തുള്ള പൊതു സ്വീകാര്യതയും രണ്ടു തവണ എം എൽ എ ആയ പരിഗണനയുമാണ് കേളുവിനുള്ള മുൻതൂക്കം നൽകിയത് സി പി എമ്മിന് എം എൽ എ ആയി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഒവാർഡ് കേളു മാത്രമാണ് ഉള്ളത് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള കെ എം സച്ചിൻ ദേവ് എ രാജ കെ ശാന്തകുമാരി പി വി ശ്രീനിജൻ പി പി സുമോദ് എം എസ് അരുൺകുമാർ ഒ എസ് അംബിക എന്നിവരെയും പരിഗണിച്ചിരുന്നു ഇവരിൽ രണ്ടു തവണ സാമാജികനായത് കേളു മാത്രമാണ് രണ്ടു വർഷം മത്സരിച്ചവർ മാറി നിൽക്കണം എന്ന പാർട്ടി നയം വെച്ച് നോക്കുമ്പോൾ ഒ ആർ കേളുവിന് ഇനി മത്സരിക്കാനും സാധിക്കില്ല ഇതെല്ലാം കേളുവിനെ മന്ത്രിയാക്കുന്നതിൽ പങ്കുവഹിച്ചു വയനാട് ജില്ല രൂപീകരിച്ചത് തങ്ങളാണെന്ന് അഭിമാനപൂർവ്വം അവകാശപ്പെടുന്ന സി പി എമ്മിന് നാളിതുവരെ വയനാട്ടിൽ നിന്ന് ഒരു മന്ത്രി മന്ത്രിയുണ്ടായിട്ടില്ല മന്ത്രിയില്ലാത്ത ജില്ലയിൽ നിന്നുള്ള ഭരണപക്ഷത്തെ ഏക എം എൽ മന്ത്രിസഭയിലേക്ക് വഴി തുറക്കുന്നത് സി പി എം കാണുന്നത് മന്ത്രിയായിരുന്ന പി കെ ജയലക്ഷ്മി തോൽപ്പിച്ച് പട്ടികവർഗ സംവരണ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിൽ എത്തിയ കേളു എം എൽ എ പദവിയിൽ ഇത് രണ്ടാം തവണയാണ് നല്ല ഭരണപരിചയവും അദ്ദേഹത്തിനുണ്ട് അതേസമയം ഒ ആർ കേളുവിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ രാജ്ഭവനിലേക്ക് പോകുന്നതിനിടെ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയായ റോസ് ഹൌസിന് മുന്നിൽ കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി അപ്രതീക്ഷിതമായിട്ടാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രവർത്തകർ കാറിന് മുന്നിലേക്ക് ചാടിവീണത് കാറിന് മുന്നിൽ പ്രവർത്തകർ കരിങ്കൊടി കാട്ടി പോലീസ് കരിങ്കൊടി പിടിച്ചുമാറ്റാൻ ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ സമ്മതിച്ചില്ല അഞ്ച് മിനിറ്റോളം മന്ത്രി റോഡിൽ കിടന്നു പ്രവർത്തകർ തന്നെ സ്വയം മാറി രണ്ടു വശത്തേക്ക് നിന്നതുകൊണ്ടാണ് മന്ത്രിക്ക് കടന്നു പോകാനായത് പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു മതിയായ പോലീസ് സുരക്ഷ മന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല ഔദ്യോഗിക വസ്ഥയിൽ ഗാർഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരടക്കം പുറത്തേക്ക് വന്നു പോലീസ് സുരക്ഷയെപ്പറ്റി ചോദിച്ചപ്പോൾ ഞാൻ പറയണോ നിങ്ങൾ തന്നെ കണ്ടതല്ലേ എന്നായിരുന്നു മന്ത്രി ശിവൻകുട്ടിയുടെ പ്രതികരണം